الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض وعدت للمتقين ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളെല്ലാം ഉള്ളത്. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് യാത്രയാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിശുദ്ധ റമദാൻ വിടചൊല്ലാൻ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ വേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളെപ്പറ്റിയുള്ള, ഇതുവരെ റമദാൻ തുടങ്ങിയിട്ട് നമ്മൾ ചെയ്തതിനെ പറ്റിയുള്ള അമലുകൾ, അതിനെപ്പറ്റിയുള്ള വിശദീകരണ അവലോകനങ്ങളാണ് അല്ലെങ്കിൽ വിശകലനങ്ങളാണ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ നോമ്പാണ്. നമ്മുടെ നോമ്പ്, നാം എടുത്ത നോമ്പ്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് തൃപ്തിയോടുകൂടി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരെ പറ്റി പറഞ്ഞ ചില പ്രയോഗങ്ങൾ, ചില നോമ്പുകാരെ പറ്റി പറഞ്ഞ പ്രയോഗങ്ങൾ, റുബ്ബ സ്വായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വലാതുഷ് വറുബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹർ. ഇമാം തബറാനി ഉദ്ധരിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുള്ള സഹീഹായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അവിടെ പറയുന്ന ഇതാണ്, എത്ര നോമ്പുകാർ എത്ര എത്ര എന്നാണ്. അപ്പോൾ ഒരുപാടുണ്ട് എന്നാണ്, എത്രയോ നോമ്പുകാരുണ്ട്. അവർക്കവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് ഓഹരിയായി കിട്ടിയത്, വിഹിതമായി കിട്ടിയത് അവരുടെ വിശപ്പാണ്, അവരുടെ ദാഹമാണ്, അത് മാത്രം. അതിനപ്പുറമൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. ബർബ ഖായിമിൻ, എത്ര പേരാണ് ഖിയാമുല്ലൈൽ നമസ്കരിക്കുന്നത്. ഹല്ലുഹു മിൻ ഖിയാമിഹി അസ്സഹർ, രാത്രിയിൽ ഉറക്കിളച്ച് അവർ ഖിയാമു റമദാനിൽ, ഖിയാമുല്ലൈലിൽ പങ്കെടുത്തിട്ടും ഉറക്കിളച്ചു എന്ന ഒന്നല്ലാതെ അവർക്ക് ആ നമസ്കാരം കൊണ്ട് യാതൊരു പ്രതിഫലവും കിട്ടിയിട്ടില്ല. ആ ഉറക്കിളക്കൽ പോയി, ഉറക്കം പോയി എന്നതല്ലാതെ മറ്റൊന്നും അവർക്കതിലൂടെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, നാം ചെയ്യുന്ന റമദാനിലെ ഓരോ കർമ്മങ്ങളും എത്രമാത്രം നിയ്യത്ത് പ്രധാനമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസിലൂടെ. അത്രയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അമലുകൾ ചെയ്താലേ അള്ളാഹു അത് കബൂൽ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ വിശുദ്ധ റമദാൻ, അത് നമ്മിൽ നിന്ന് വിട്ടകലുന്നതിൻ്റെ മുമ്പ്, വിട പറയുന്നതിൻ്റെ മുമ്പ്,
നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ഈ റമദാൻ ഇന്ന അതിൻ്റെ മാസമാണ്, ഇന്നതിൻ്റെ മാസമാണ് എന്നിങ്ങനെ. ഉദാഹരണത്തിന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന് ഷഹ്റു സബ്ർ എന്നാണ്. സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്, ക്ഷമയുടെ മാസം എന്നാണ് ഷഹ്റു റമദാനിനെ ഒരു ഹദീഫിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ക്ഷമ എന്ന് പറയുമ്പോൾ അള്ളാഹു വിശന്നിരിക്കാൻ പറഞ്ഞു, ദാഹിച്ചിരിക്കാൻ പറഞ്ഞു, പലതിൽ നിന്നും അകന്നു നിൽക്കാൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞതിനോടൊക്കെ ക്ഷമയോടെ എനിക്ക് നിലകൊള്ളാൻ പറ്റിയിട്ടുണ്ടോ? അതേപോലെ തന്നെ എൻ്റെ നാവിനെ, എൻ്റെ കണ്ണിനെ, എൻ്റെ കാതുകളെ, എൻ്റെ മനസ്സുകളെ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം അരുതാത്തതുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിലക്ക് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടോ? മാറ്റങ്ങൾ എൻ്റെ സ്വഭാവത്തിൽ, പെരുമാറ്റങ്ങളിൽ, സംസാരങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അവിടെയൊക്കെ ഒരു ക്ഷമ എന്നത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്നാ ഇന്നമ സിയാമു മിനൽ ലഗ്വി വർറഫസ് ഫഇൻ സാബക അഹദുൻ ഔ ജഹില അലൈക ഫഖുൽ ഇന്നി സ്വായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലഗുവുകളിൽ നിന്നും റഫസുകളിൽ നിന്നുമുള്ള നോമ്പാണ് നോമ്പ്. ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരാളോട് ഒരാളിങ്ങോട്ട് ജഹൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിവരമില്ലാത്ത പണിയെന്നാണ്. ഒരു വിവരവും ഒരു വിവേകവും ഇല്ലാത്ത ഒരു പണി നമ്മളോട് ചെയ്താൽ ഫക്കുൽ ഇന്നീ സ്വായിം, നീ പറയണം ഞാൻ നോമ്പുകാരനാണ് എന്ന്. അപ്പൊ അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസം എന്നാണ് ഹദീസുകളിലൂടെ റമദാനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വെറുതെ ഇരിക്കുന്ന ഒരാളെ ആരും വന്ന് ചീത്ത പറയില്ല അല്ലേ, അതിൻ്റെ സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ ചീത്ത പറഞ്ഞാൽ പോലും അവിടെ ക്ഷമ കൊള്ളാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹ്റു സബ്ർ ആണ് അവർക്ക് ഈ മാസം എന്ന്. മറ്റൊന്ന് ഷഹ്റു റഹ്മ എന്നാണ്. ഷഹ്റു റഹ്മ, റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ അവതരിക്കുന്ന, ഇറങ്ങുന്ന മാസം എന്നുള്ളതാണ്. നമുക്കറിയാം മലക്കുകൾ, കോടാനുകോടി മലക്കുകളാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. ആ ആകാശത്ത് നിന്ന് അവർ ഇറങ്ങി വരുമ്പോൾ ശരിക്ക് തണുപ്പ് അനുഭവപ്പെടും എന്ന് ചില ഹദീസുകൾ കാണാൻ പറ്റും. ആ ദിവസത്തിന്റെ കാലാവസ്ഥയുടെ മാറ്റം കണ്ടുപോലും സഹാബത്ത് ഇന്ന് ലൈലത്തുൽ ഖദറാണ് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിരുന്നു എന്ന് വരെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മലക്കുകൾ, അനേകം മലക്കുകൾ ഇറങ്ങി വരുന്നത് പ്രാർത്ഥനകളും റഹ്മത്തിന്റെ കാരുണ്യം ചൊരിയാനും ഒക്കെയായിട്ടാണ്. അപ്പൊ അത് നമ്മളിൽ അത് ലഭിക്കുമോ, നമ്മിൽ ഇറങ്ങുമോ എന്നുള്ള ചോദ്യം നമ്മളാണ് ചോദിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. വൽ മലായിക, മലക്കുകൾ, അവരാരാണ്? യുസബ്ബിഹൂന, അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പൊ നമ്മൾ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ, നമ്മൾ ഇസ്തിഗ്ഫാർ നമുക്ക് വേണ്ടി ചെയ്യും. എന്നതുപോലെ നമുക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യും. ആ നമുക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? മലക്കുകളുടെ ഇസ്തിഗ്ഫാറിനെ ആഗ്രഹിക്കുന്ന, അത് പ്രതീക്ഷിക്കുന്ന, അതിനുവേണ്ടി ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യും. നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ ആ ഇസ്തിഗ്ഫാർ, അവരുടെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവെ ഇന്ന സഹോദരന് നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ നമ്മുടെ പേരെടുത്ത് ദുആ ചെയ്യുമ്പം അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ റമദാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്ന. മറ്റൊന്ന് ഷഹ്റുൽ ഇഹ്സാൻ എന്നാണ് റമദാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അഥവാ ഇഹ്സാനിന്റെ മാസം, പുണ്യങ്ങളുടെ, പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാസം എന്നാണ്. സുന്നത്തുകൾക്ക് പോലും ഫർളിന്റെ കൂലിയും, ഒരു ഉംറയ്ക്ക് പോലും ഹജ്ജിന്റെ പ്രതിഫലവും, അങ്ങനെ സദഖകൾക്ക് പോലും സാധാരണയിൽ ലഭിക്കുന്നതിന്റെ പതിന്മടങ്ങ് പ്രതിഫലവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസം എന്ന നിലയ്ക്ക് ഇഹ്സാനിന്റെ, ഷഹ്റുൽ ഇഹ്സാൻ, നന്മയുടെ മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നോമ്പിനെ പറ്റിയും രാത്രി നമസ്കാരത്തെ പറ്റിയും ഒക്കെ മൻ സ്വാമ റമദാന മൻ കാമ റമദാന, ആരെങ്കിലും റമദാനിന്റെ പകലിൽ നോമ്പെടുത്താൽ, ആരെങ്കിലും റമദാനിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ, ആരെങ്കിലും റമദാനിൽ ശക്തമായ സദഖകൾ നൽകിയാൽ, പ്രത്യേകിച്ച് അവസാനത്തെ പത്തുകളിലൊക്കെയായി നൽകിയാൽ അവർക്കെല്ലാം വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഷഹ്റു സദഖ,
സ്വതക്ക എന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വതക്കയുടെ മാസം, അതായത് നമ്മളിവിടെ പല ആളുകളും സഹായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. നമ്മൾ ശരിക്ക് മനസ്സറിഞ്ഞ് മടുപ്പില്ലാതെ കൊടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ആളോട് ഒരു മോശമായ ഒരു ഒരു മെന്റാലിറ്റി ഒന്നും ഇല്ലാതെ മനസ്സറിഞ്ഞ് അള്ളാഹ് എനിക്ക് തന്നതെന്നാണ്, എത്ര കുറവാണെങ്കിലും ഞാൻ കൊടുക്കുന്നത് എന്നുള്ള, പലപ്പോഴും കൊടുക്കും നമ്മളൊക്കെ ഒരുപാട് ചെയ്യുമെങ്കിലും ആ കൊടുക്കുമ്പോഴുള്ള മനസ്ഥിതി അത് വളരെ പ്രധാനമാണ്. പിരിവോട് പിരിവ്, ഒന്നിനു പിറകെ മറ്റൊന്ന് എന്നിങ്ങനെയുള്ള മനോഭാവം ഒരിക്കലും സദഖകൾ നൽകുമ്പോൾ നമുക്ക് വരാനേ പാടില്ല. ഉള്ളത് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, രണ്ടും നമുക്ക് ചെയ്യാം. അപ്പൊ മനസ്സറിഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന ഷെഹ്റു സദഖ എന്ന ഈ മാസത്തോടുള്ള ചോദ്യം നമ്മളിൽ നിന്നുണ്ടാവണമെന്ന്. മറ്റൊന്ന് ഷെഹ്റുൽ ഖുർആൻ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അവതീർണമായതുകൊണ്ട് മാത്രമാണ് ഈ മാസം ഇത്രയേറെ പവിത്രമായി മാറിയത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അടുത്തു നിൽക്കേണ്ടത് എന്തിനോടാണ്? ഖുർആനോടാണ്. ഈ മാസത്തിൽ ഏറ്റവും അടുത്തു നിൽക്കേണ്ടത് ഖുർആനോടാണ്. അതുകൊണ്ടാണ് ഈ റമദാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ സലഫുകളായ പൂർവികന്മാരായ ആളുകളൊക്കെ അവര് മറ്റ് തിരക്കുകളും മറ്റ് ആവശ്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യും? ഖുർആനിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്, അത് ഓതാൻ, അത് പഠിക്കാൻ, അത് ഹിഫ്ലാക്കാനൊക്കെയായിട്ട്. അപ്പൊ ആ ഒരു ചോദ്യം തീർച്ചയായും നമുക്കുണ്ടാവണം. എല്ലാ വേദഗ്രന്ഥങ്ങളും അവതീർണമായത് മിക്കവാറും എല്ലാം റമദാനിലാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അവതീർണമായത് റമദാനിലാണ് എന്ന് ഹദീസുകളിൽ വന്നു, ആയത്തുകളിലൂടെ അത് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരൊറ്റ രാത്രി, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ ഒരൊറ്റ രാത്രിയാണ് ഒരു മനുഷ്യായുസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ചാലും ലഭിക്കാത്ത പുണ്യം. ആ രാത്രിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു സൂറത്തിറക്കിയത്, അതേപോലെ തന്നെ ആയത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചത്. അപ്പൊ ആ ഒരു പുണ്യമൊക്കെ പ്രിയമുള്ളവരെ നേടിയെടുക്കാൻ കഴിയണം. റമദാനിലെ ഒറ്റയായ രാവുകൾ എന്ന് പറയുമ്പോൾ ഇനിയും അവശേഷിക്കുകയാണ്. ഇന്ന് 26-ാമത്തെ നോമ്പാണ് നമുക്കൊക്കെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്നതിൽ ഏറ്റവും സാധ്യതയുള്ള രാവുകളാണ് 25-ാമത്തെ രാവും അതേപോലെ തന്നെ 27-ാമത്തെ രാവും എന്നൊക്കെ. 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ ഇറങ്ങുക എന്ന് ധരിച്ചു വെച്ചവരുണ്ട്. അത് ശുദ്ധ അബദ്ധമാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടില്ല. എന്നാൽ കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇത്, രാവുകളാണിത് എന്ന് നമുക്ക് ഹദീസുകളിലെ പരാമർശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നൽ മലായിക്കത്ത തതനസ്സലു ഫീഹാ വഹും ലാ യൻസിലൂന ഇല്ലാ ബിൽ ഖൈരി വൽ ബറകത്തി വറഹ്മ. സൂറത്തു ഖദറിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതായത് മലക്കുകൾ, കോടാനുകോടി മലക്കുകൾ ഭൂലോകത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണത്. എന്താണ് മലക്കുകളുടെ ഇറക്കം? എന്താണ് മലക്കുകൾ ഇറങ്ങിയാലുള്ള ഗുണം? വഹും ലാ യൻസിലൂന ഇല്ലാ ബിൽ ഖൈരി വൽ ബറകത്തി വറഹ്മ. മലക്കുകളുടെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഖൈറുകളുമായിട്ടാണ് അവരിറങ്ങി വരിക, ബർക്കത്തുകളുമായിട്ടാണ് അവരിറങ്ങി വരിക, അതുപോലെ തന്നെ റഹ്മത്തുമായിട്ടാണ് അവരിറങ്ങി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലൂടെ അത് സംബന്ധമായ വിശദീകരണങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇനിയും റമദാനിൽ 3-ഓ 4-ഓ നോമ്പുകൾ ബാക്കിയാൽ, ഇന്നടക്കം 4-5-ഓ നോമ്പുകൾ ബാക്കിയാൽ, നമുക്ക് ലഭിച്ച റമദാനിന്റെ അവസാനത്തെ പത്തുകൾ, ആ പത്തുകളെ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അള്ളാഹു പറയുക, നിങ്ങൾ നന്മ ചെയ്യുക എന്നല്ല, ധൃതി കൂട്ടുക, ധൃതി കൂട്ടിക്കൊണ്ടേയിരിക്കുക, ധൃതിപ്പെട്ടുകൊണ്ടേയിരിക്കുക, തിന്മകൾ ചെയ്തു കൂട്ടാനല്ല, നന്മകൾ ചെയ്തു കൂട്ടാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർദുഹസ് സമാവാത്തു വൽ അർദ് وعدت للمتقين وسارعوا നിങ്ങൾ ധൃതിപ്പെടണം, മത്സരിക്കണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്കുള്ള മഗ്ഫിറത്തിലേക്ക്. വജന്ന സ്വർഗത്തിലേക്ക്. അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമാണത്. وعدت للمتقين, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് ആ സ്വർഗം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ മുത്തഖീൻ എന്ന് ചേർത്ത് പറയുന്നത് കാണാം. പ്രിയമുള്ളവരെ, അതിനുള്ള വേളകളാണ് റമദാനിന്റെ പകലുകളും അതുപോലെ തന്നെ രാവുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രേരണ നൽകിയതുപോലെ,
നന്മകൾ ചെയ്തു കൂട്ടാൻ, നന്മകളാൽ നിറയ്ക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മാസത്തിൽ മഗ്ഫിറത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ അത് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവല്ലോ. അത് വലിയ വല്ലാത്തൊരു മുന്നറിയിപ്പാണ്. അത് ലഭിക്കാത്തവനെ സംബന്ധിച്ചോളം അത് വല്ലാത്തൊരു നിരാശ നൽകുന്ന ഒരു പ്രയോഗം കൂടിയാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി എല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ ശുദ്ധ റമദാനോട് വിട പറയാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. الله سبحانه وتعالى يريد نيما നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചു സൂക്ഷിച്ചു ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് എന്നൊരു പദം അതിലുണ്ട്. അതിനർത്ഥം സമ്പത്തിന്റെ കണക്ക് നോക്കി കൊടുക്കണം എന്നുള്ളതല്ല. ഫിത്ർ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളതാണ് അർത്ഥം. കട്ട് ചെയ്യുക, മുറിക്കുക എന്നുള്ളതാണ് ഫത്തറ എന്ന് പറഞ്ഞാൽ. അപ്പോ ഒന്നിനെ മുറിച്ചുകൊണ്ട് നൽകേണ്ട സക്കാത്ത് എന്നാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്തിനെ മുറിക്കുക? നോമ്പിനെ മുറിച്ചുകൊണ്ട് നൽകേണ്ട സക്കാത്ത് എന്നുള്ളതാണ്. അപ്പൊ നോമ്പ് എന്നാണോ അവസാനിക്കുന്നത്, റമദാൻ എന്നാണോ അവസാനിക്കുന്നത്, അന്നാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത്. എന്നാൽ അതിനു മുമ്പോ അത് കൊടുക്കാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ ഫിത്ർ സക്കാത്ത് ശേഖരിച്ച് പെരുന്നാളിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഒക്കെ ആയിട്ട് അത് വിതരണം ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമുക്കൊരു പേടിയാണ്, കാരണം പെരുന്നാളിന്റെ തലേന്ന് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് കൊടുത്താൽ അത് ഫിത്ർ സക്കാത്ത് ആകുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം. ഒരുപാട് മുമ്പല്ല, ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ട് അത് ശേഖരിച്ച് കൊടുത്തിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ വർഷവും ഉള്ളതുപോലെ നമ്മൾ ഫിത്ർ സക്കാത്ത് ഔക്കാഫ് കുവൈറ്റിലെ മതകാര്യ വകുപ്പ് നിശ്ചയിച്ചതുപോലെ ഒരു ദിനാർ ഒരാൾക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മളത് ശേഖരിക്കുകയും അർഹരായ ആളുകളിലേക്ക് പണമായിട്ടല്ല, വസ്തുക്കളായിട്ടല്ല, മറിച്ച് അരിയായി മുഖ്യ ഭക്ഷണമായി നമ്മളത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പണ്ഡിതന്മാരുടെ ഫത്വകൾ നമുക്ക് കാണാം. നമ്മൾ നൽകേണ്ടത് നമ്മുടെ തടി എവിടെയാണോ, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എവിടെയാണോ, അവിടെയാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകേണ്ടത്. എന്നാൽ ഒരു നാട്ടിലെ ആവശ്യം കഴിഞ്ഞാൽ ഞെരുങ്ങുന്ന സമീപ രാജ്യങ്ങളിൽ നാടുകളിലുള്ള ആളുകളിലേക്ക് ഫിത്ർ സക്കാത്ത് എന്ത് ചെയ്യാം, അത് നീക്കാം, അതവിടെ നൽകാം എന്ന് പണ്ഡിതന്മാർ ഫത്വകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ആ ഫിത്ർ സക്കാത്തിന്റെ അരി കിട്ടിയാൽ അത് പെരുന്നാൾ ദിനത്തിലേക്കായി എന്ന് ആഗ്രഹിച്ചു കഴിയുന്ന ഒരുപാട് വീടുകളുണ്ട്. അത്തരം ആളുകളിലേക്ക്, സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി, നാടുകളിലേക്ക് കൂടി നമ്മളത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ അർഹരായ ആളുകളിലേക്കും നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നിലയ്ക്കാണ്. എന്തിനാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്? രണ്ട് കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞു. ഒന്ന്, ഫർള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി തുഹ്റതൻ ലിസ്വാഇൻ മിനൽ ലഗ്വി വറഫസി വതുഅമതൻ ലിൽമസാകീൻ. മിസ്കീനുകൾ, അഗതികളായ അല്ലെങ്കിൽ പാവങ്ങളായ ആളുകൾക്കുള്ള ഭക്ഷണമാണത്. അതിനർത്ഥം നമ്മൾ നൽകുന്ന ഫിത്ർ സക്കാത്തിന്റെ അരി പെരുന്നാളിന് തന്നെ അതെടുത്ത് വെച്ചോളണം, ഉണ്ടാക്കിക്കൊള്ളണം എന്നുള്ളതല്ല. അത് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ഏത് സമയത്തേക്കും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം ഇതാണ്, പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുത്ത ഒരു മുസ്ലിമും പട്ടിണി കിടക്കാൻ പാടില്ല, അവർ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് തുഹ്റത്ത് എന്ന് പറഞ്ഞാൽ, തുഹ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ശുദ്ധീകരണമാണ്. ബാഹ്യവും ആന്തരികവുമായ എല്ലാ തരത്തിലുള്ള ശുദ്ധീകരണവും, പ്രത്യേകിച്ച് റമദാനിൽ നമ്മളിൽ വന്ന വീഴ്ചകൾ, നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ നൽകിയ മറ്റ് നമ്മൾ ചെയ്ത മറ്റ് നന്മകളിൽ, അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിൽ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം നിലയ്ക്ക് റമദാനിൽ നമ്മളിൽ വീഴ്ചകൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള പരിഹാരമായിട്ടാണ് അത് നൽകേണ്ടത്. അപ്പോൾ വലിയൊരു ലക്ഷ്യമാണ് ഫിത്ർ സക്കാത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത്. ഒരു കാരണവശാലും അത്
നമസ്കാരത്തിന് ശേഷം നൽകാൻ പാടില്ല എന്നും പറഞ്ഞു. നമസ്കാരത്തിന് ശേഷം ഒരാൾ ഫിത്ർ സക്കാത്ത് നൽകിയാൽ അത് ഫിത്ർ സക്കാത്ത് അല്ല, അത് കേവലം സദഖയാണ്. നമസ്കാരത്തിന് മുമ്പ് ഒരാൾ ഉളുഹിയത്ത് അറുത്താൽ അത് ഉളുഹിയത്തല്ല, അത് ശേഷം അറുക്കണം. കണ്ടോ, രണ്ടും നേരെ തിരിച്ചാൽ. അതിന് മുമ്പ് ഒരാൾ ഉളുഹിയത്ത് അറുത്ത് എല്ലാവരും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് കറി വച്ചോട്ടെ എന്നുള്ള നല്ല നീയത്തോടു കൂടി അന്ന് രാവിലെ തന്നെ അല്ലെ നേരത്തെ തന്നെ ഉളുഹിയത്ത് മൃഗത്തെ അറുത്തിട്ട് കൊടുത്താൽ അത് ഉളുഹിയത്താവൂല. അപ്പൊ അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഇതിനും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മൾ ഇന്ന് ശേഖരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻഷാല്ല വരുന്ന ദിവസങ്ങളിൽ ഫിത്ർ സക്കാത്ത് ആ രൂപത്തിൽ ശേഖരിച്ച് അർഹരായ ആളുകളിലേക്ക് അതെത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി ബോധമില്ലാത്ത, അറിവില്ലാത്ത ആളുകൾക്ക് എന്താണ്, എന്തിനാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നന്മ കൂടിയായി അത് മാറും. അതോടൊപ്പം തന്നെ ഇനിയൊരു വെള്ളിയാഴ്ച ജുമാ നമുക്ക് റമദാനിലില്ല, ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ലഭിക്കുക. ഒരുപക്ഷെ ഈദ്ഗാഹിന് സൗകര്യമുണ്ട് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അതിന് അനുകൂലമായ ഒരു സാഹചര്യവും സ്ഥലവും ലഭിക്കാത്തത് കൊണ്ടാണ് ഒരു ഈദ്ഗാഹ് പറ്റാത്തത്. അപ്പൊ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒത്തുചേർന്നാൽ ഈദ്ഗാഹ് അതിന്റെ വിവരം നിങ്ങളെ അറിയിക്കും. അതല്ല എങ്കിൽ ഇവിടെ പള്ളിയിൽ വെച്ച് തന്നെ ഇൻഷാല്ല 5:45 പെരുന്നാൾ നമസ്കാരം നടക്കുന്നതായിരിക്കും. ആ പെരുന്നാളിന്റെ സുന്നത്തുകളെല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും അതെല്ലാം എടുത്തുകൊണ്ടായിരിക്കണം പെരുന്നാൾ നമസ്കാരങ്ങളിലേക്ക്, നമസ്കാരത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ. അതിൽ വന്ന വീഴ്ചകളെ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സദഖകളെ, നമ്മുടെ വിശുദ്ധ ഖുർആനിലെ പാരായണങ്ങളെ, നമ്മുടെ രാത്രി നമസ്കാരങ്ങളെ, നാം ചെയ്ത മറ്റു നന്മകളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. അതിൽ വന്ന വീഴ്ചകളെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലം ഒരിക്കലെങ്കിലും ലഭിച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിന് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റിയതുപോലെ ഒരുപാട് റമദാനുകൾക്ക് ഇനിയും സാക്ഷ്യം വഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹുവെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യണമേ. ഒരു സഹോദരന്റെ ഉമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മാക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് യാത്രയായവർക്ക് അല്ലാഹു പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന, മാപ്പ് നൽകുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന ഈ മഹിതമായ മാസത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു നിന്ന് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി മാ യസിഫൂൻ. السلام على المرسلين والحمد لله رب العالمين.